ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ വലിയ സംഘർഷമാണ് ഉണ്ടായത്. CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി, നിരവധി പേർക്ക് പരിക്കേറ്റു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? സമാധാനപരമായി വോട്ട് ചെയ്യാൻ സഹകാരികൾക്ക് പറ്റുന്നുണ്ടോ? നേരത്തെയും കള്ളവോട്ട് ആരോപണം ഉണ്ടായല്ലോ, അതിലെന്തെങ്കിലും പരിശോധനയോ അന്വേഷണമോ നടക്കുന്നുണ്ടോ? വിജയകുമാർ, സംഘർഷ സാധ്യത തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പറയഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ കാഴ്ചകളാണ്. ഒരു ഭാഗത്ത് CPM പ്രവർത്തകരും മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്പടിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് പോലീസ് നിൽക്കുന്നത്. അതേസമയത്ത് CPM കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പിന്തിരിപ്പിച്ചു. അതിനുശേഷം പോലീസും CPM പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതിന് പിന്നാലെയാണ് പോലീസ് ലാത്തി വീശിയത്. ഈ ലാത്തി വീശലിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പോലീസ് ലാത്തി വീശുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് നിരവധി നൂറുകണക്കിന് CPM പ്രവർത്തകരാണ് ഈ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുള്ളത്. അവരെ നിയന്ത്രിക്കാൻ പലപ്പോഴും പോലീസിന് കഴിയുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 250 പോലീസ് ഇവിടെ ഉണ്ടെങ്കിൽ കൂടി അതിന് എത്രയോ ഇരട്ടിയിലധികം ആളുകൾ CPMന്റെ ഭാഗത്തു നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസിനും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും കഴിയുന്നില്ല. അതിനിടയിൽ പലതവണയും CPMന്റെ ഭാഗത്തു നിന്നും പ്രകോപന മുദ്രാവാക്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അല്പസമയം മുമ്പ് CPM പ്രവർത്തകർക്ക് നേരെ മാധ്യമ സംഘത്തിന്റെ ഇടയിൽ നിന്നും ഒരാൾ കല്ലെറിഞ്ഞു. അത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 വരെയാണ് ഈ വോട്ടെടുപ്പ്. ഇനിയും 2.5 മണിക്കൂറോളം വോട്ടെടുപ്പ് അവസാനിക്കാൻ ബാക്കി നിൽക്കുകയാണ്. അതുമാത്രമല്ല വോട്ടെടുപ്പിന് ശേഷം ഇന്ന് വോട്ടെടുപ്പിന് ശേഷമായിരിക്കും ഈ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസും CPM പ്രവർത്തകരും തമ്മിൽ വീട്ടും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ഇതിന് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കോൺഗ്രസിന് ഇത് അഭിമാന പോരാട്ടമാണ്. വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് CPM പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്? അവിടെ കള്ളവോട്ട് ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നത് CPMനെതിരെയാണല്ലോ അല്ലേ? വിജയകുമാർ, പരസ്പരം, അതായത് CPMും കോൺഗ്രസും പരസ്പരം ഈ കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടതാണ്, 6 ആളുകൾക്ക് ഇവിടെ നിന്ന് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം, അവർ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ അവരുടെ വോട്ട് മറ്റാരോ ചെയ്തിരിക്കുന്നു എന്ന മറുപടിയാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. അതിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു, കോൺഗ്രസ് ആണെന്ന് CPMും ആരോപിക്കുന്നു. അതാണ് ആദ്യം തർക്കത്തിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 6 മുതൽ തന്നെ ഈ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിൽ പോലീസ് ഇവിടെ എത്തിയത്. ഒരു കൂട്ടർ കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് മറുകൂട്ടരും കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ സംഘർഷത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ പ്രവർത്തകർ ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. CPM പ്രവർത്തകരാണ് ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. യെസ്, ഈ ദൃശ്യങ്ങൾ ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയാണ്. അവിടെ CPMഉം പോലീസും തമ്മിൽ, CPM പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ വക്കോളം എത്തിയ തർക്കങ്ങളുണ്ടായി. നേരത്തെ പോലീസ് പ്രവർത്തകരെ ലാത്തി വീശി അവിടെ നിന്ന് മാറ്റിയിരുന്നു. പക്ഷേ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയുള്ള പോലീസിനേക്കാൾ കൂടുതൽ CPM പ്രവർത്തകർ അവിടേക്ക് ഇപ്പോഴെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വിഭാഗവും വിമതരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പാണ്. അതിൽ വിമത വിഭാഗത്തെ CPM പിന്തുണയ്ക്കുന്നുണ്ട്. വലിയ കള്ളവോട്ട് ആരോപണവും അതിനിടെ ഉയർന്നിട്ടുണ്ട്. രാഹുൽ, ഈ കള്ളവോട്ട് ആരോപണങ്ങൾ, അതൊരു പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നേരത്തെ ഒരു വോട്ടർ പറയുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും പരിശോധന നടത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് ആരോപണം, അങ്ങനെ ആരോപണമായി അവശേഷിക്കുമായിരിക്കും അല്ലേ? വിജയകുമാർ, ഈ വോട്ട് ചെയ്യാൻ ആകാതെ മടങ്ങിയ ആളുകൾ ഇത് രേഖാമൂലം പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ പരാതി നൽകിയാലും മറ്റ് ഗുണം ഉണ്ടാകില്ല എന്ന് ഇവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞതോടെ അവർ പരാതി നൽകാതെ മടങ്ങുകയായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ അടുത്ത് മാത്രം 6 ആളുകൾ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന പരാതി ഉന്നയിച്ചു. അതോടെ അങ്ങനെ നിരവധി ആളുകളുണ്ട്. അതിന് കാരണം CPM ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ കോൺഗ്രസ് ആണെന്ന് CPMഉം ആരോപിക്കുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളായി ഈ
കള്ളവോട്ട് പ്രശ്നം നിലവിൽ ഇവിടെ നിലനിൽക്കുകയാണ്. അതേസമയം 36,000 വോട്ടർമാരാണ് ചേവായൂർ സഹകരണ ബാങ്കിൽ അംഗങ്ങളായി ഉള്ളത്. ഈ 36,000 ആളുകൾ ഇന്ന് 36,000 ആളുകളിൽ എത്ര പേർ ഇതിനോടകം വോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഔദ്യോഗികമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കാരണം 100 കോടിയിലധികം രൂപ ആസ്തിയുള്ള ഒരു ബാങ്ക് കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ സർവീസ് സഹകരണ ബാങ്കാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന അവരുടെ സുരക്ഷിത ബാങ്കായിരുന്നു. പക്ഷേ അത് ഈ ജില്ലാ നേതൃത്വവുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഭരണസമിതിയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയും വിമത വിഭാഗവുമായി അവർ മത്സരിക്കുകയും അതിന് CPIM പിന്തുണ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത്. നിരവധി CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ CPM നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. MBG, MLA അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് CPMന്റെ ഭാഗത്തുനിന്നും. അതോടൊപ്പം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് MK രാഘവൻ MP, DCC പ്രസിഡന്റായിട്ടുള്ള K പ്രവീൺകുമാർ, T സിദ്ദിഖ് വയനാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും ഇവിടെ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതേസമയം അതോടൊപ്പം തന്നെ സംഘർഷാവസ്ഥ തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. 250ലധികം പോലീസാണ് ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാനായി ഇവിടെ ഉള്ളത്. മൂന്ന് എ സി പിമാരും ഇവിടെ ഉണ്ട്. പല വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നു എന്നാണ് CPM ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ CPM പ്രവർത്തകർ വോട്ടർമാരെ തടയുന്നു എന്ന ആരോപണം കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കള്ളവോട്ടിന്റെ കാര്യത്തിലും വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യത്തിലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസും CPMഉം മുന്നോട്ട് പോകുന്നതാണ് നിലവിലെ സാഹചര്യം. വിജയകുമാർ. യെസ്, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ വലിയ സംഘർഷമാണ്. CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് നേരത്തെ ലാത്തി വീശിയിരുന്നു. അതിനുശേഷവും പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. ഇപ്പോൾ നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയിട്ടുണ്ട്. അവരവിടെ പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഉണ്ടായ ഈ സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. കോൺഗ്രസും കോൺഗ്രസിലെ വിമതരും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ചേവായൂരിൽ. അതിൽ കോൺഗ്രസ് വിമതരെ CPIM പിന്തുണയ്ക്കുന്നുണ്ട്. അതിനിടെ ഇരുപക്ഷത്തും പരസ്പരം കള്ളവോട്ടാരോപണവുമുണ്ട്. 6 പേർക്കെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയാതെ അവർ മടങ്ങിപ്പോയി. അവരുടെ വോട്ട് മറ്റ് പലരും ചെയ്തു എന്ന് അവർ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അത്തരം നിരവധി കേസുകൾ വേറെയുമുണ്ട്. അപ്പോൾ വ്യാപകമായി കള്ളവോട്ട് നടന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നറിയില്ല. പലരും പരാതി പോലും നൽകാതെ മടങ്ങുകയാണ്. പരാതി നൽകിയിട്ട് എന്ത് കാര്യം എന്നാണ് അവർ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 36,000 പേർക്ക് അവിടെ വോട്ടുണ്ട്. വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് സംഘർഷങ്ങൾക്കിടയിലും. വൈകിട്ട് വോട്ടെടുപ്പ് അവസാനിച്ച് തൊട്ടു പിന്നാലെ വോട്ടെണ്ണൽ നടക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നം കൂടിയാണ് ചേവായൂരിലെ ഭരണം. രാഹുൽ, ഇപ്പോൾ ഈ നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയാണോ, അതാണോ നമ്മൾ കാണുന്നത്? വിജയകുമാർ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് CPMന്റെ മുതിർന്ന നേതാക്കൾ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് CPMന്റെ നേതാക്കൾ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മുസാഫിർ അഹമ്മദ് അടക്കമുള്ള കോൺഗ്രസ് CPMന്റെ മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. SFI, DYFI ജില്ലാ നേതാക്കളും പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഇത്തരത്തിലേക്ക് കൈവിട്ട കളിയിലേക്ക് എത്താനുണ്ടായ കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നും CPM പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശൽ ഉണ്ടായതാണ് ഈ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താൻ കാരണം. മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു ഘട്ടത്തിൽ പോലീസ് ലാത്തി വീശേണ്ടി വന്നു. അതാണ് CPM പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിക്കാൻ കാരണമായി വന്നത്. ഇപ്പോൾ എന്തായാലും ഈ സംഘർഷാവസ്ഥയ്ക്ക് അല്പം ശമനം വന്നു എന്ന് പറയാം. അതിന് കാരണം CPMന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ സമാധാനിപ്പിച്ചു, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് നിലവിൽ ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വരാൻ കാരണം. അപ്പോഴും മറുഭാഗത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഈ സംഭവം നടക്കുന്നതിന് ഓപ്പോസിറ്റായി അവിടെ നിൽക്കുന്നുണ്ട്. വൈകിട്ട് 4 മണി വരെയാണ് വോട്ടെടുപ്പ്. ഇനി 2.5 മണിക്കൂർ കൂടി വോട്ടെടുപ്പ് അവസാനിക്കാനുണ്ട്. എന്തായാലും നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നു എന്ന് പറയാം. അപ്പോഴും വരും മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകാത്തൊരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. യെസ്, ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുന്നുണ്ട്. തൽക്കാലം അവിടെ ഒരു സംഘർഷ സാഹചര്യമില്ല. പക്ഷേ UDF പ്രവർത്തകർ അപ്പുറത്തെ സൈഡിലുണ്ട്. LDF പ്രവർത്തകരും ഉണ്ട്. നേതാക്കൾ ഇടപെട്ടത് കൊണ്ട് തൽക്കാലം ഒരു ശാന്തത കൈവന്നിട്ടുണ്ട്. വോട്ടെടുപ്പ് 4 മണി വരെ തുടരും. അതിനുശേഷം വോട്ടെണ്ണൽ. ആ ഘട്ടത്തിൽ കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിക്കേണ്ടി വരുമെന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ചേവായൂരിലെ ഭരണം
എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. കോൺഗ്രസിന്റെ വിമത വിഭാഗവും ഔദ്യോഗിക വിഭാഗവും നേരിട്ട് ഏറ്റുമുട്ടുന്നു. അതിൽ വിമത വിഭാഗത്തെ CPM പിന്തുണയ്ക്കുന്നു. ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം.